ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സ്നോമാനെ ഇഷ്ടമാണല്ലോ. നമ്മൾ ഇന്ന് ഇതുപോലൊരു സ്നോമാനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി നമുക്കൊരു സോക്സ്, ഒരു റിബൺ, മൂന്ന് റബ്ബർ ബാൻഡ്, പൊട്ട്, പിന്നെ ഒരു സിസർ, പിന്നെ അരിയാണ് വേണ്ടത്. അരിക്ക് പകരം മണ്ണായാലും കുഴപ്പമില്ല. നമുക്കാദ്യം സോക്സ് എടുത്തിട്ട് മുകളിലത്തെ ഈ ഭാഗം മുറിച്ച് കളയാം. നമുക്കിങ്ങനെ എണ്ണം കിട്ടി. ഇതിൻ്റെ മുകളിലത്തെ ഭാഗം ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടും. നമുക്ക് ഇതിനെ തിരിച്ചെടുക്കാം ഇതുപോലെ. ഇനി നമുക്ക് ഇതിനകത്ത് അരിയിടാം. നമ്മളിത് നരച്ചു കഴിഞ്ഞു. നരച്ചു കഴിഞ്ഞിട്ട് ഇതും കൂടെ മുമ്പേ കെട്ടിയ പോലെ ഒരു റബ്ബർ ബാൻഡ് വെച്ച് കെട്ടണം. നമ്മളിത് കെട്ടി നമ്മളതിനെ രണ്ട് ഭാഗമായിട്ട് ആക്കണം. മുകളിലത്തെ ചെറുതും താഴത്തെ വലുതും വേണം. എന്നിട്ട് ഇവിടെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടണം. ഇങ്ങനെ കിട്ടും. ഇനി നമുക്കിതിൻ്റെ തൊപ്പി തയ്യാറാക്കാം. മാറ്റിവെച്ച സോക്സിൻ്റെ കഷ്ണത്തിൽ നിന്നും നടുക്കുന്ന രണ്ട് ചെറിയ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇതിൻ്റെ മുകൾ ഭാഗവും ഇങ്ങനെ വെച്ച് ഒന്ന് കെട്ടും. നമ്മുടെ തൊപ്പി റെഡിയായിട്ടുണ്ട്. ഇനി സ്നോമാനെ ഒരുക്കാം. അതിനു വേണ്ടി പൊട്ടെടുക്കാം. നമുക്കാദ്യം കണ്ണ് പൊട്ടിക്കാം. മൂക്കിന് വേണ്ടി ഒരു ചെറിയ പൊട്ടെടുക്കാം.
ഇനി ഇതിൻ്റെ ബട്ടൺസ് ആയിട്ടാണ്. ഇതിനു വേണ്ടി മൂന്നോ അല്ലെങ്കിൽ രണ്ടോ മണി. ഇനി ഇതിൻ്റെ കഴുത്തിൽ നമുക്കൊരു റിബൺ വെച്ച് ചുറ്റാം. ഞാൻ റെഡ് കളറായിരുന്നു, നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം എടുക്കാം. ഞാൻ ഈ റബ്ബർ ബാൻഡ് കാണാതിരിക്കാൻ ഒരു റിബൺ വെച്ച് തൊപ്പിയുടെ മുകളിൽ ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അറ്റം ഒന്ന് മടക്കിയിട്ട് സ്നോമാൻ്റെ തലയിൽ ഇരുന്ന് വെച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്നോമാൻ.